ആറ്റിങ്ങൽ യുടെക്കിൽ കോപ്പ കോഴ്സിൽ 100% വിജയം നേടിയ ട്രെയിനികളുടെ കോൺവെക്കേഷൻ സെറിമണിയും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ആറ്റിങ്ങൽ നവഭാരത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ബാബു കോൺവെക്കേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഗവൺമെന്റ് മേഖലയിൽ എല്ലാ സ്കൂളുകളിലും സാർ പറഞ്ഞ പോലെ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് പ്രിൻസിപ്പലായി വിരമിച്ച് തുടർന്നും ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴത്തെ നവഭാരത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. സാറിന് സംസ്ഥാനത്തെ ബന്ധുവും സുഹൃത്തൊക്കെയാണ്. അടുത്ത പ്രതിജീവാണ് ഈ വർഷം 2023 ഈ ITI കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി നമ്മുടെ പബ്ലിക്കിന് മുന്നിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ആദ്യം പറയാം, നിങ്ങളാരും നിരാശരാകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ചില ഇൻഫെറ്റ് കൗൺസിലും ഉണ്ടാകാം. എന്നോടൊപ്പം 10th class പഠിച്ച പല കുട്ടികളും +2 പോയിട്ടുണ്ടാകും, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയിട്ടുണ്ടാകും. അങ്ങനെ വിദ്യാർത്ഥി ഈ നോർമൽ എഡ്യൂക്കേഷൻ്റെ പല മേഖലകളിൽ പോയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ക്രമേണ മനസ്സിലാക്കും അവരെക്കാരും നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് ശമ്പളം വാങ്ങി സമൂഹത്തിനും കുടുംബത്തിനും ഒരു മൂല്യവത്തായി മാറാൻ കഴിയും എന്നൊരു ഉത്തമമായ വിശ്വാസം. കാരണം ഈ ITI കഴിച്ചിറങ്ങുന്നവർക്കുള്ള തൊഴിൽ സാധ്യത വളരെയധികമുണ്ട്. വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട ക്ലാസ് കൂടെ എടുത്തിട്ടുണ്ടാവും, ഈ കയർ ഗൈഡൻസിലെ ക്ലാസ് എടുത്തിട്ടുണ്ടാവും, സാധാരണ സ്കൂളിലും ചെയ്യാറുണ്ട്. ഒരുപാട് മേഖല ഇന്ന് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടി നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സേവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സാണ് ITI. മലയാളത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തോമസ് ഉണ്ടാകാം, എനിക്ക് 10th class കഴിഞ്ഞാൽ +2 കിട്ടിയില്ല, അല്ലെങ്കിൽ എടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മാർക്ക് കുറവായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, ഇതിന് നിരാശ ആവശ്യമില്ല. ഇപ്പം നമുക്കറിയാം നമ്മുടെ വ്യവസായ മേഖല കേരള ഗവൺമെൻറ് ആയാലും ഇന്ത്യ ഗവൺമെൻറ് ആയാലും അവർ ആ വ്യവസായിക നയം കൊണ്ട് ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പം ചെറുതാരണം പറയാം, നമ്മൾ അറിഞ്ഞാവും ഈ 15th ഒരു പ്രത്യേകതയുണ്ട് നിർവ്വാണത്തിൽ. എന്താ പ്രത്യേകത അറിയാം? ഒക്ടോബറിൽ October 15 ഇന്ന് 12 എന്താ പ്രത്യേകത? നമ്മുടെ തുറമുഖത്ത് ഒരു കപ്പൽ വരികയാണ്. ഇവിടെ തുറമുഖം വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ഈ October 15 ഒരു കപ്പൽ വരികയാണ്. അപ്പൊ ഒരു ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഇവിടെ വരാൻ പോകുന്നത്. മാസത്തിൽ പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആദ്യ പടിയാണ് ഫസ്റ്റ് കപ്പൽ വരുന്നത്. ക്രമേണ ആ തുറമുഖത്തിന് ഒരുപാട് വികസനം ഉണ്ടാകും. അപ്പൊ അവിടെയൊക്കെ തൊഴിൽ മേഖല സാധ്യത ആർക്കാണ്? ഇന്നലെ പോലുള്ള ITI ബൈസാണ്. അതുപോലെ തന്നെ മറ്റ് ITI പാർക്കുകൾ, അതുപോലെ മറ്റ് വ്യവസായ ശാലകൾ, ഇപ്പൊ ലുലു മാൾ പോലുള്ള സ്ഥാപനങ്ങളിലും പലതും വന്ന് വന്നുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ടെക്നീഷ്യൻസ്, പലതരം ടെക്നീഷ്യൻസ്, AC ടെക്നീഷ്യൻ ആയാലും മറ്റു പല മേഖലയിലും ITI കമ്പ്യൂട്ടർ മാത്രമല്ല നിങ്ങളുടെ സ്കിൽ പർച്ചിന് ഉള്ള ഏത് മേഖലയ്ക്കും ഒരുപാട് അനന്ത സാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആരും നിരാശരാകണ്ട. നിങ്ങളെല്ലാവരും ഈ കോഴ്സ് പൂർത്തിയായി ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുക. ഉറപ്പായിരുന്നത് തന്നെ ഇത് ഔദ്യോഗിക. യുടെക് പ്രിൻസിപ്പൽ അനിൽകുമാരൻ നായർ അധ്യക്ഷനായി. ചടങ്ങിൽ കോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ രാജേശ്വരി, അധ്യാപകരായ ഷാജി, പ്രസീത തുടങ്ങിയവരും പങ്കെടുത്തു. നവഭാരത ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിനെ യുടെക് ഉപഹാരം നൽകി ആദരിച്ചു. ഒപ്പം ഉയർന്ന മാർക്ക് നേടിയ ലക്ഷ്മി MS, നിഷ ജയചന്ദ്രൻ തുടങ്ങിയവർക്ക് പ്രത്യേക ആദരവും നൽകി. HP News, ആറ്റിങ്ങൽ.
അനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.